മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചുള്ളതാണ്. ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ മിഥുനത്തിലേക്ക് മെയ് 2 ഉച്ചയ്ക്ക് ഏകദേശം 1:30 രാശിമാറ്റം ചെയ്തിരിക്കുകയാണ്. ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവം ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ശുക്രൻ തൻ്റെ മിത്രം ബുധൻ്റെ രാശി മിഥുനത്തിൽ മെയ് 2 മുതൽ മെയ് 30 വരെ നിൽക്കുന്നതായിരിക്കും. പൊതുവെ ബുധൻ്റെ രാശിയിൽ ശുക്രൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. നിങ്ങളുടെ രാശിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ശുക്ര സംക്രമണത്തെക്കുറിച്ച് ചില പൊതു വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വക ജനറലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് നിങ്ങളുടെ ഫലങ്ങൾ അറിയാവുന്നതാണ്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലര ഏറ്റക്കുറച്ചിൽ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി ശുക്രനെക്കുറിച്ച് ചില വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. രാശിചക്രത്തിൽ ശുക്രൻ ധനസ്ഥാനമായ 2 ദാമ്പത്യം, വിവാഹം, പാർട്ട്ണർഷിപ്പ്, ഡേ ടു ഡേ ഇൻകം എന്നിവയുടെ സ്ഥാനമായ 7 അധിപനാണ്. സൗന്ദര്യം, ആർഭാടം, ലക്ഷറി, വൈവാഹിക ജീവിതം, ധനം എന്നിവയുമായിട്ടെല്ലാം ശുക്രൻ ബന്ധപ്പെടുന്നുണ്ട്. ഗുരു അതായത് വ്യാഴം ദേവന്മാരുടെ ആചാര്യനാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ്. ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. കൂടുതലും ശുഭഫലങ്ങളാണ് ശുക്രൻ നൽകുന്നത്. ഇങ്ങനെയുള്ള ശുക്രൻ ബുദ്ധി, വിവേകം, വാണിജ്യം എന്നിവയുടെയെല്ലാം കാരകസ്ഥാനമായ മിഥുനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഫൈനാൻസ്, അക്കൗണ്ടിംഗ്, ടീച്ചിങ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്നീ ഫീൽഡിലുള്ളവർക്കെല്ലാം സാമ്പത്തികപരമായി നേട്ടങ്ങൾ ശുക്രൻ്റെ ഈ രാശിമാറ്റം നൽകുന്നതായിരിക്കും. ഈ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ എല്ലാ രാശിക്കാർക്കും ലഭിക്കുന്നതായിരിക്കും. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും ഈ സമയം ശുക്രൻ സഞ്ചരിക്കുന്നത്. മകയിരം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയും തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവും പുണർദം നക്ഷത്രത്തിൻ്റെ അധിപൻ ഗുരുവുമാണ്. ശുക്രനും ചൊവ്വയും തമ്മിൽ വലിയ മിത്രങ്ങളല്ല. പക്ഷേ രാഹുവുമായി ശുക്രൻ മിത്രതയിലും ഗുരുവുമായി സമസ്ഥിതിയിലുമാണ്. ശുക്രൻ്റെയും ബുധൻ്റെയും മഹാദശ, അന്തർദശ ഉള്ളവർക്കും മിഥുനം രാശിക്കാർക്കും ഈ രാശിമാറ്റം കൂടുതൽ പ്രഭാവങ്ങൾ വരുത്തുന്നതായിരിക്കും. ശുക്രൻ്റെ ഈ രാശിമാറ്റം തുലാം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ശുക്രൻ നിങ്ങളുടെ രാശിയുടെയും 8th അധിപനാണ്. രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ്. ശുക്രൻ ഇതുവരെ 8th സഞ്ചരിച്ചു കൊണ്ടിരുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ്. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭാഗ്യസ്ഥിതികളിൽ പുരോഗതി നൽകുന്നതായിരിക്കും. ശുക്രൻ്റെ ദൃഷ്ടി നിങ്ങളുടെ 3rd പതിക്കുന്നത്. 3rd കമ്മ്യൂണിക്കേഷൻ, യാത്ര, ധൈര്യം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് നിങ്ങളുടെ 3rd സ്ട്രോങ് ആകുന്നതായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ യാത്രകൾ ബിസിനസ് സംബന്ധമായോ ഉദ്യോഗ സംബന്ധമായോ അതല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയോ മറ്റും ആകാം. പക്ഷേ എന്തിനു വേണ്ടിയായാലും അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ധനസ്ഥാനമായ 2rd അധിപൻ ചൊവ്വയാണ്. ചൊവ്വ 10th മുതൽ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലായിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് യാതൊരു വിധത്തിലും നിങ്ങൾ അഗ്രസീവ് ആകുവാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ സാധ്യതകളുണ്ട്. മാസത്തിൻ്റെ 2rd 9th വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഭാഗ്യസ്ഥിതികളിൽ കുറച്ച് വർധന ഉണ്ടാകുന്നതായിരിക്കും.
പൊതുവെ പറയുകയാണെങ്കിൽ ശുക്രൻ്റെ സ്ഥിതി നല്ലതാണെങ്കിലും ഈ പൊസിഷൻ്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ ജോലിസ്ഥലത്തും ബിസിനസ് സ്ഥലത്തും നല്ല ക്ഷമയോടെയും വിവേകപൂർവവും വേണം സംസാരിക്കുവാനും പെരുമാറുവാനും. കർക്കിടകം രാശി നിങ്ങളുടെ കർമ്മസ്ഥാനമാണ്. ഇത് ചൊവ്വയുടെ നീചസ്ഥാനവുമാണ്. ഇവിടെ ചൊവ്വ നിൽക്കുന്നതും ഏഴാം ദൃഷ്ടി സുഖസ്ഥാനത്ത് വധിക്കുന്നതും അത്ര ശുഭകരമാണ് എന്ന് പറയാൻ പറ്റില്ല. ബുദ്ധി വിവേകം എന്നിവയുടെ സ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ ചൊവ്വയുടെ എട്ടാം ദൃഷ്ടിയും വധിക്കുന്നുണ്ട്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ശുഭഫലങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചായിരിക്കും. വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.